اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وهو القاهر فوق عباده وهو الحكيم الخبير. صلى الله عليه وسلم. الله سبحانه وتعالى يبارك ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷ്മമായി പാലിച്ച് അള്ളാഹുവിന് തത്വയുള്ളവരായി ജീവിക്കണമെന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഏകദേശം ഒരേ മാനസികാവസ്ഥയിലാണ്. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ അവര് അവരുടെ മാനസികാവസ്ഥയും ഭൗതികാവസ്ഥയും ഒക്കെ വളരെ പുരോഗതിയിലാണ്, ഉയർച്ചയിലാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ പുതിയ കാലം അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. എല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് വിചാരിച്ച പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടായി. നമ്മുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ. പക്ഷേ മനുഷ്യൻ്റെ കണ്ണുകളെ കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ സൂക്ഷ്മമായ ജീവികളെ കാണുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളെ കൊണ്ട് പോലും കാണാൻ സാധ്യമല്ലാത്ത അതിസൂക്ഷ്മമായ ഒരു ജീവിയെ കൊണ്ട് എല്ലാം നിശ്ചലമായിരിക്കും. എല്ലാ അഹങ്കാരങ്ങളും എല്ലാവരും താഴെ വച്ചിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ, അതായിരുന്നു മനുഷ്യ ജീവിതത്തിൽ ഭൗതികമായ ഒരു പ്രധാനപ്പെട്ട സോഴ്സ്, അത് അവസാനിച്ചു അല്ലെങ്കിൽ നിലച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രകൾ നിലച്ചു. ജീവിതത്തിൽ മനുഷ്യന് സന്തോഷവും ആഹ്ലാദവും നൽകുമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരുന്ന വിനോദങ്ങളും വിനോദോപാധികളും ഒക്കെ അവസാനിച്ചു. 2020 എന്ന വർഷം ലോകത്ത് എല്ലാ രാജ്യങ്ങളും പുതിയ പുതിയ വിനോദ സംഭവങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത വർഷമായിരുന്നു, നമുക്കറിയാമത്. പക്ഷേ എല്ലാം നിലച്ചിരിക്കുകയാണ്. ആരാധനാലയങ്ങളിൽ പോലും സമയപരിധി വരുത്തി അകലങ്ങൾ പാലിച്ച് സാമൂഹ്യമായി അടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പോലും നമ്മോടെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യമായ അകലം പാലിക്കണം. അങ്ങനെ നമ്മളറിയാതെ ശാരീരികമായ അകലമായിരുന്നു വേണ്ടതെങ്കിൽ പോലും സാമൂഹ്യമായ അകലം പോലും സംഭവിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു കാലമാണ്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹൽ കേന്ദ്രങ്ങൾ എന്നൊക്കെയായിരുന്നു. അതൊക്കെ അടച്ചുപൂട്ടി, വല്ലാത്ത ഒരു ഭീതി വന്നിരിക്കുന്നു. ഒരു കാര്യം നാം സംബന്ധിച്ചേ തീരും, ഭീതി നമുക്ക് വന്നിട്ടുണ്ട് എന്ന്.
അല്ലാഹുവും അതാണ് പറയുന്നത്, വമാനുസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. അല്ലാഹു അവൻ്റെ ആയത്തുകൾ അയക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ഒരു തഖ്വീഫ്, ഭീതി ഉണ്ടാകണം, ഒരു ഭയമുണ്ടാകണം. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ അയാളുടെ സ്റ്റിയറിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ, നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലീപ്പ് ശബ്ദം കേട്ടു. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു ചുവന്ന അടയാളം. വല്ലാത്തൊരു ഭീതി അയാൾക്ക് വരും, എന്തിനായിരിക്കും ഈ ചുവന്ന അടയാളം? നല്ല വില കൊടുത്ത് വാങ്ങിയ വണ്ടിയാണെങ്കിൽ, വിലപിടിപ്പുള്ള ജീവിയാണെങ്കിൽ അയാൾ സംശയമില്ല തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ അയാൾ കൊണ്ടുപോയി വണ്ടി നിർത്തി ചോദിക്കും, എന്താണ് ഈ ചുവന്ന അടയാളം? ഒരു ചുവന്ന അടയാളമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്ന്. ആ വിലപ്പെട്ട ജീവിതം ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബ്ലീപ്പ് ശബ്ദം നമ്മുടെ ജീവിതമാകുന്ന നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു ചുവന്ന അടയാളം. ആ ചുവന്ന അടയാളം എന്താണ് എന്ന് നാം അന്വേഷിച്ചു, എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റി. പക്ഷേ എന്താണ് പ്രതിവിധി? ഉത്തരമില്ല. അവിടെയാണ് ടെക്നോളജികളും വൈദ്യശാസ്ത്രവും ഒക്കെ അമ്പരപ്പോടുകൂടി നിന്നത്. ഒരു കാര്യം ഇവിടെ നാം സമ്മതിച്ചേ തീരും. സർവശക്തനായ സൃഷ്ടാവിൻ്റെ, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയന്താവിൻ്റെ സഹായത്തിന് ആവശ്യക്കാരനാണ് നാം എന്നത് മനുഷ്യരെ നമ്മുടെ ചിന്തയിൽ വിട്ടുപിരിയാത്ത ഒരടിസ്ഥാന വിശേഷണമായി മാറാത്ത കാലത്തോളം ഒരു രക്ഷയും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. അത് വിട്ടുപോകരുത് ആ ചിന്ത. യാ യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എല്ലാ സെക്കൻഡിലും, എല്ലാ മൈക്രോ സെക്കൻഡിലും അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി. ഞാൻ ആവശ്യം, എനിക്കാരുടെയും ആവശ്യമില്ലെന്ന് വിചാരിച്ചവരായിരുന്നു നമ്മിൽ പലരും. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ അവൻ ഒന്ന് അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു ഹുവൽ ഗനി, അള്ളാഹു മാത്രമാണ് ഗനി. ആവശ്യമില്ലാത്തവൻ അള്ളാഹു മാത്രമാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി. അടിമകളുടെ മുകളിൽ പരമാധികാരമുള്ളവൻ അവൻ മാത്രമാണ്. അൽ ഖാഹിർ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിന്റെ പിന്നിലും ഒരു ഹിക്മത്തുണ്ട്. കാരണം അവൻ ഹകീമാണ്, ഒരു ഖിബ്റത്തുണ്ട്. അവൻ ഖബീറാണ്, ഹിക്മത്ത്, ഒരു തത്വമുണ്ട്. അവ വെറുതെ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആരും വിചാരിക്കണം ഒന്നും ഇവിടെ റബ്ബ് വെറുതെ ശ്രദ്ധിക്കുന്നില്ല. ഒരു ചെറിയ വൈറസിനെ പോലും, ഏറ്റവും വലിയ ഭീമാകാരമായ ജീവി മുതൽ ഒരു സൂക്ഷ്മ ജീവിയെ പോലും. അങ്ങനെയാണ്, അതാണ് ഹിക്മത്ത്. അൽ ഖബീർ, അള്ളാഹു വെറുതെയല്ല, അള്ളാഹു ഖിബ്റത്തുള്ളവനാണ്, എക്സ്പീരിയൻസ്ഡാണ് അള്ളാഹു. അതാണ് ഖബീർ, സൂക്ഷ്മമായി എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ സംഭവിക്കുമെന്ന് അറിയുന്നത്. നമ്മൾ വിചാരിക്കേണ്ട ഇതൊക്കെ വെറുതെ അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെത്തി നിൽക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കി, നമ്മളെക്കുറിച്ച് ചിന്തിച്ച്, എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് ആലോചിക്കേണ്ടിയിരിക്കും. നിർബന്ധമായി ആലോചിക്കേണ്ടിയിരിക്കും. നമുക്കറിയാം, ഓരോ ദിവസവും വൈകുന്നേരം 5 മണിയും 6 മണിയും ആകുമ്പോൾ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭയമാണ്. ഓടുകയാണ്, എത്രയാണ് ഇന്നത്തെ എണ്ണം എന്ന് നോക്കാം. നോക്കി നോക്കി നമ്മൾ മടുത്തിരിക്കുന്നു. ഇപ്പോൾ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഡിജിറ്റലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണക്ക്, പേടിപ്പെടുത്തുന്ന കണക്ക്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താ രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചേ. കണക്ക് കേട്ട്, കണക്ക് കണ്ട്, അത് എല്ലാവരും ചെയ്ത് വലുതാക്കി വികസിപ്പിച്ച് മനുഷ്യരെ പേടിപ്പിക്കേണ്ടവരല്ല നാം. നമ്മൾ പേടിക്കേണ്ടത് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനാണ്, അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാനാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ അത് വധിച്ചു പോയി, പാടില്ലാത്തതായി.
സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. നമുക്ക് കൂടുതൽ എനർജിയും പവറും കിട്ടേണ്ട സമയമാണിപ്പോൾ. അതിന് പകരം നമ്മളൊക്കെ വല്ലാതെ ശുഷ്കമായി പോയി. എല്ലാവരും പറയുന്ന ഞാനടക്കം ഇത് ഇപ്പോ എന്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ ഹൃദയത്തിന്റെ മൂലയിൽ എവിടെയോ ഒരു ഭയമുണ്ട്, ചുരുങ്ങാനുള്ള അല്ലെ വല്ലാത്ത ഒരു 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 നിർവികാരത വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് അവസാനിക്കേണ്ടതുണ്ട് സത്യം. നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും തീർച്ചയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും സ്ഥായിയായി നിലനിർത്തുകയില്ല, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ മാറണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, അത് മാറ്റണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, അത് നാം മാറണം എന്നത്. അതിന് തയ്യാറാണ്. നമ്മളിപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം മാറിയത് നമ്മുടെ ഫിസിക്കൽ ഡിസ്റ്റൻസാണ്, 2 മീറ്റർ അകലത്തിലാണ് നിസ്കരിക്കാൻ പോലും നിൽക്കുന്നത്. ആ മാതിരി മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. മാറാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം, മാറാൻ കഴിയും ഇത് നമുക്ക് ബോധ്യമായി. ഇതായിരുന്നില്ല നമുക്ക് വരേണ്ട മാറ്റം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ആ മാറ്റത്തിന് നാം തയ്യാറാകണം. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ അള്ളാഹു തീർച്ചയായും ആരെയും മാറ്റുകയും. അതുകൊണ്ട് സ്വയം മാറാനുള്ള ചിന്ത, രക്ഷപ്പെടണമെന്ന ചിന്ത, ഇതിനെ കൗണ്ടർ ചെയ്യണം, അതിചെയ്യിക്കണം എന്ന ചിന്ത, അതിന് കേവലം ജാഗ്രത പോരാ, ജാഗ്രതയെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് പോരാ, അതിന് രോഗികളുടെ റൂട്ട് മാപ്പ് പരിശോധിച്ചാൽ പോരാ, അതിന് സാമൂഹ്യ അകലത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോരാ, സമ്പർക്കത്തെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് അറിയേണ്ട ചില സഞ്ചരികളും സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളും അത് നാം സ്വീകരിച്ചേ. അതിലൊന്നാമത്തേത് ഭൗതികമായ പ്രതിരോധ മാർഗങ്ങൾ തീർച്ചയായും നാം സ്വീകരിക്കേണ്ടത്. ഞാനതൊരു മെമ്പറിൽ നിന്ന് പറയേണ്ട കാര്യമല്ല ഇപ്പോൾ, കാരണം എല്ലാവരും സ്വീകരിച്ചു, എല്ലാവരും മുഖവും മറച്ചിരിക്കുന്നു. മുമ്പൊക്കെ അങ്ങനെ മുഖം മറച്ച് വന്നാൽ ഒരുപക്ഷെ ഭ്രാന്തൻ എന്ന് വിളിക്കുമല്ലോ. ഇപ്പം എല്ലാവരും മുഖം മറച്ചാൽ മതി. കാരണം ഭൗതിക മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നാം വളരെ ബദ്ധശ്രദ്ധരാണ്. നമ്മളുടെ നിർദ്ദേശം കൂടിയാണിത്. വലാത്തുൽ ഖൂ ബി ഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോയി നാശത്തിലേക്ക് ഇടരുത്, ഇതൊന്നും ധരിക്കാതെ ആരും വരരുത് എന്നാണ്. എന്താണോ സമൂഹം വിശേഷിച്ചും ആരോഗ്യ പ്രവർത്തകർ ഭരണാധികാരികൾ നമ്മോട് പറയുന്ന പ്രിക്കോഷൻസ്, പ്രതിരോധ നടപടികൾ തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ടത്. മുസ്ലിങ്ങളെ നിലക്ക് അത് സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുളി ചെയ്ത ഒരു വാചകം പ്രസക്തമാണ്, ഫിറ മിനൽ മജ്ദൂം ഫിറാറക മിനൽ അസദ്. ഒരു മാരകമായ രോഗിയിൽ നിന്ന് നാം നീ ഓടണം. എങ്ങനെ ഓടണം? ഒരു സിംഹത്തെ കണ്ട് പേടിച്ചോടുന്നതുപോലെ ഓടണം. കൃത്യമാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ചില ഉദാഹരണം കൂടി പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണ്. നമ്മളൊന്നും അങ്ങനെ സംസാരിച്ചാലാവില്ല, അതുകൊണ്ട് അത് തന്നെ പറഞ്ഞാൽ മതിയാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം, രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം. അത് നമ്മൾ സ്വീകരിച്ചെത്തി. അത് തവക്കുലിനെതിരാണെന്നോ ഖദർ ഖദാ വിശ്വാസത്തിനെതിരാണെന്നോ ആരും പറഞ്ഞു പോകരുത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതാണ്, ഖദാ ഖദറിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഭൗതികമായ കാരണങ്ങൾ മുഴുവൻ തേടുക എന്നതാണ്, എന്നിട്ട് അള്ളാഹു ലയിപ്പിക്കുക, അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. തവക്കുൽ അതാണ്, അള്ളാഹു പഠിപ്പിച്ച തവക്കുൽ അതാണ്. ആ തവക്കുലാണ് നാം സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, അത് ഒരിക്കലും ഭൗതികമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് തെറ്റാണെന്നാർക്കും തോന്നിപ്പോകരുത്. ആ കാര്യം അള്ളാഹു ഖദാ ആക്കിയതും ഖദറാക്കിയതും മാത്രമേ സംഭവിക്കൂ. പറഞ്ഞുകൊള്ളുക ധൈര്യമായി. അള്ളാഹു നമുക്ക് എന്താണോ എഴുതിയിട്ടുള്ളത്, വിധിച്ചിട്ടുള്ളത്, അതാണ് സംഭവിക്കുന്നത്. രണ്ടാശയമുണ്ട്. ഒന്ന്, അതുകൊണ്ട് ആരും പേടിച്ച് ഇങ്ങനെ വരച്ച് നിൽക്കേണ്ടതാണ്. അതാണ് ഏറ്റവും ഒന്നാം. ആരും ഇങ്ങനെ നിർവീര്യമാകരുത്, പേടിച്ചു പോകരുത്. എങ്ങനെയാണ് നമ്മൾ പേടിച്ചത്? ഈ ചെറിയ സാധനത്തിന് മുമ്പിൽ നമ്മൾ പേടിച്ചത് അല്ലേ? എന്തിന്റെ പേരിൽ? ആരൊക്കെയോ പേടിപ്പിച്ചതാ. കാരണം നമുക്കറിയാം ഇതിനേക്കാളൊക്കെ ശക്തമായ രൂപത്തിൽ മരണം, നാശമുണ്ടാകുന്ന പലതരത്തിലുള്ള വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പേടിച്ചിട്ടില്ലല്ലോ. പെരും പേടി
അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കള്ളാഹിനെ കുറിച്ചും നമ്മളെ നമ്മുടെ വിശ്വാസികളും നൽകി ഇതൊക്കെ നമ്മൾ എന്തിനാ മദ്രസയിൽ ഇങ്ങനെ ഈമാൻ കാര്യം എണ്ണി പഠിക്കാനുണ്ടാകില്ലോ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കടന്നു വരണ്ടേ. അത് വിട്ടുപോകാൻ നമ്മളെപ്പോഴും മനസ്സിലാക്കും, അത് വളരെ പ്രധാനം. അപ്പൊ ഒന്നാമതായി ഞാൻ സൂചിപ്പിച്ചത് ഭൗതികമായ പ്രതിരോധ നടപടികൾ നാം സ്വീകരിക്കേണ്ടത് ഇതില്ലാതാകണം. രണ്ടാമത്തെ സഹോദരന്മാരെ, ഇനി ഇങ്ങോട്ട് പറയാനുള്ളത് മുഴുവൻ യഥാർത്ഥത്തിലുള്ള മാർഗങ്ങളാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ യഥാർത്ഥ മാർഗം, ഒന്നാമത്തത് യഥാർത്ഥ മാർഗമൊന്നുമില്ല. കാരണം ഭൗതിക പ്രതിരോധ നടപടികൾ സ്വീകരിച്ച പലരും ഈ രോഗത്തിന് അടിമപ്പെട്ടിരുന്നു. എനിക്കറിയാം ഒരുപാട്, പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ നമുക്കതറിയാം. അപ്പൊ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വിഷയം സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിലേക്ക്, ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ അള്ളാഹു തന്നിട്ടുള്ളത് നമ്മളെ പേടിപ്പിക്കാനാണ് ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ട് എന്നും കൂടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളൊക്കെ ചെയ്ത പാപങ്ങളുടെ കാരണമാണ്. ഒരു സംശയമാരുണ്ട്, അള്ളാഹുവിനെ ഇത് പറയാൻ കഴിയും. കാരണം ഈ വൈറസ് അള്ളാഹു അയച്ചതാണ്. പ്രതിരോധ നടപടി എന്തെന്ന് കണ്ടെത്താൻ ഇതുവരെ ലോകം എല്ലാവരും കൂടി കുലുങ്ങിയിട്ടും സാധിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞത് നമ്മളത് കേട്ടൂടെ? അള്ളാഹു പറയുന്നത് അസബ്നാഹും ബിദുനുബി, അവരുടെ പാപങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള വിപത്തുകൾ അവരെ ബാധിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടില്ല, അവരുടെ പാപങ്ങൾ കാരണമാണ് അവരെ ഈ രീതിയിൽ പിടികൂടുന്നത്. അപ്പൊ എന്താ വഴി ഈ പാപങ്ങളിൽ നിന്ന് നാം മുക്തമാകും? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ രോഗികളുടെ റൂട്ട് മാപ്പ് പരിശോധിച്ചിട്ട് നമ്മളെയൊക്കെ പേടിപ്പിക്കാതെ ഞാൻ പറയുന്നില്ല, ശ്രദ്ധിപ്പിക്കുന്നുണ്ട്. അല്ല, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ റൂട്ട് മാപ്പ് ഒന്ന് പരിശോധിക്കണം. അതാ വേണ്ടത്. എവിടെയോ സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അറിയാത്തത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, പാടില്ലാത്തത് ചെയ്തു പോയിട്ടുണ്ട്. അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് നാം മടങ്ങണം. ലഅല്ലഹും യർജിഊൻ, അതിനാണ് അഭവം തന്നത്. മടങ്ങാൻ, മടങ്ങിയേ തീരും. മടങ്ങുകയല്ലാതെ മറ്റൊരു രക്ഷയില്ല. وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. കൊച്ചു കൊച്ചു ശിക്ഷകൾ നിങ്ങളെ നാം ആസ്വദിപ്പിക്കും, നിങ്ങൾക്ക് തരും. വലിയ ശിക്ഷ വരുന്നതിനും എന്തിനാ? നിങ്ങളെ പീഡിപ്പിക്കാനല്ല. ലഅല്ലഹും യർജിഊൻ, മടങ്ങാൻ വേണ്ടി. നമ്മൾ നേരത്തെ കണ്ട ആ ചുവന്ന സിഗ്നൽ ഉണ്ട്, അത് കണ്ടപ്പോ നമ്മൾ നിർത്തിയില്ലേ, വർക്ക്ഷോപ്പ് കയറ്റിയില്ലേ? അത് ഒന്ന് മടങ്ങണം, മടങ്ങാൻ വേണ്ടി മാത്രം. ലഅല്ലഹും യർജിഊൻ, ഈ വാചകമാരും മറന്നു പോകും. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അന്വേഷിക്കുക നമ്മുടെ റൂട്ട് മാപ്പുകളൊക്കെ കുറിച്ച്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കലും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയാണ്. അപ്പൊ കുറവ് വന്നത് അതാണ്, ഇസ്തിഗ്ഫാറുകളാണ്. ഇസ്തിഗ്ഫാർ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരണം. ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അള്ളാഹു നമ്മോട് വാഗ്ദത്തം ചെയ്തതാണ്, നിങ്ങൾ ഇതിന് സന്നദ്ധരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാം. ഒരു ഇപ്പോഴുള്ള മാതിരിയൊന്നും ഇതിനേക്കാൾ നല്ലത് എന്താ ചെയ്യേണ്ടത്? തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. നമ്മൾ ഇവിടെ പറഞ്ഞത് മുഅ്മിനൂൻ എന്നാ കാഫറൂൻ എന്നല്ല. മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാ രക്ഷപ്പെടും. പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും. എല്ലാവരും ഒന്ന് നോക്കി അവരുടെ റൂട്ട് മാപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കി എന്താ ഇവിടെയുള്ളത്. നമ്മളൊന്നിനെയും നിസ്സാരമായി തള്ളത്. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ജീവിതത്തിന് അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. ജീവിതത്തിന്റെ അവസാനം വല്ലാത്ത കടബാധ്യത. അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചു അദ്ദേഹം എന്തായിരിക്കും കാരണം. അതൊരു പരീക്ഷണമാണല്ലോ, കടബാധ്യത ഏറ്റവും വലിയ പരീക്ഷണമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി, 40 വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു തെറ്റാണ് ഈ കടബാധ്യതയുടെ കാരണം. നമുക്ക് പറ്റോ? ഒരു മാസത്തത് നമ്മളെടുത്തുണ്ടോ? ഇപ്പൊ ഡയറി സൂക്ഷിക്കാൻ പറഞ്ഞത് കൊണ്ട് ഡയറി സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളെ റൂട്ട് മാപ്പിന്റെ ഡയറി സൂക്ഷിക്കണം. അതുണ്ടെങ്കിൽ ചിലപ്പോ കിട്ടും, ഇല്ലേ കിട്ടും. 40 വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു തെറ്റ്, ആ തെറ്റെന്തായിരുന്നു എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു മനുഷ്യനെ ഞാൻ യാ മുഫ്ലിസ് എന്ന് വിളിച്ചു. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പറായവൻ, പൊടിഞ്ഞുപോയവൻ, ഇവിടെ പൊടിഞ്ഞുപോയവനെ എന്ന് വിളിച്ചു.
ഇതാ അത്ര വലിയ തെറ്റ്. നമുക്ക് അങ്ങനെ തോന്നുന്നില്ലേ? പരിശോധിക്കണം. ഉണ്ട് നമുക്ക് ഉറപ്പാണ്, ഒരു സംശയം. എല്ലാവരും പരിശോധിക്കും. ആരും എന്ത് ചെയ്യേണ്ട, സ്വയം സ്വന്തം ഞാൻ ഭയങ്കര ഉഷാറാണെന്ന് ആരും വിചാരിച്ച് നടക്കണ്ട. പല അച്ഛസർക്കും അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ സ്വയം നിങ്ങൾ നല്ലവരാണെന്ന് ചമയരുത്. പറയണ്ട, എല്ലാരെടുത്തും ഏതാണെന്ന് പരിശോധിക്കും. മുൻകഴിഞ്ഞു പോയ ഈ സമൂഹത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പമുണ്ടായിരുന്നു പരിശോധിക്കാം. നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം പല്ലത്ത് ദുരൂപവും ഫാറഫും അതിനകത്തും അവരുടെ പാപങ്ങൾ വളരെ കുറച്ചായിരുന്നു. അവർക്ക് അറിയാം, അതുകൊണ്ട് അവർക്ക് അറിയാൻ വൈകുന്നത് എപ്പോ ചെയ്തു, എങ്ങനെ ചെയ്തു, ആരോട് ചെയ്തു, എളുപ്പമായി. നമ്മളാണെങ്കിലോ കസുറത്ത് ദുരൂപന ഫലം ആലിഫ് മിൻ അയിന, നമുക്കറിയാം, നമുക്ക് വർദ്ധിച്ചു പോയി. അതുകൊണ്ട് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്, രണ്ടാമത്തെ കാര്യം. എന്നാലേ ഇത് പോകും, അല്ലാതെ നാട് നീങ്ങൂല. ഇത് നീങ്ങണമെങ്കിൽ, ഇത് ഉയർന്നു പോകണമെങ്കിൽ അതേ വഴിയൂ. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകമായ ഇബാദത്തിനെ കുറിച്ച് പറയുന്നു. ആ ഇബാദത്തിലേക്ക് നമ്മൾ വരണം. അത് സ്വലാത്ത് അല്ല, സിയാമല്ല, നോമ്പല്ല, നമസ്കാരമല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, ഉദഹിയത്തല്ല, ഒന്നുമല്ല. ആ ഇബാദത്തിന്റെ പേര് തദർഉ എന്ന്. തദർഉ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല പറയുന്നു, ولقد ارسلنا الى امم من قبلك فاخذناهم بالباساء والضراء لعلهم يتضرعون. ഒരുപാട് പ്രവാചകന്മാരെ നാം അയച്ചു, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അംഗീകരിക്കാതിരുന്നപ്പോൾ അള്ളാഹു പറയുന്നു, നാം അവരെ പിടികൂടി ചില ദുരിതങ്ങളും പ്രതിസന്ധികളും നൽകി. നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് പുതിയതാണ് ഈ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ? അല്ല, അല്ല. ലോകത്തിന്റെ ചരിത്രം ആദന്യമി മുതലുള്ളതാണ് ലോകത്തിന്റെ ചരിത്രം. ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് വൈറസുകൾ വന്നിട്ടുണ്ട്, പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ആയത്തുകൾ. അത് പുതിയതല്ല. എന്തിനാണ് ഇത്? അള്ളാഹു പറയാൻ, ലഅല്ലഹും യതദറഉ, അവർക്ക് അവർ തദറുള്ളവരാണ്. എന്താണ് തദറു? തദറു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സകലവും അടിയറ വച്ച് വിനീതനായി, വിനീതനായി, ഒതുങ്ങിയവനായി, തുറന്നു വച്ച് ഹൃദയം പൊട്ടി അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ സമീപിക്കലാണ്, അള്ളാഹുവിലേക്ക് അർത്ഥിക്കലാണ്, അള്ളാഹുവിലേക്ക് ഉയർത്തലാണ്. അത് കൈ മാത്രം ഉയർന്നാ പോരാ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കൈയാണ് ഉയർന്നത്, അത് പോരാ. ഹൃദയം ഉയരണം, വികാരങ്ങളും വിചാരങ്ങളും ഉയരണം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയം തട്ടിയുള്ളതായിരിക്കണം. പരിസരം പറന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. എല്ലാ പ്രയാസങ്ങളും തീരാൻ അതാണ് വഴി. ലഅല്ലഹും യതദറഉ, തദർഉണ്ടാകും. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേവല പ്രാർത്ഥനയല്ല ഞാൻ വീണ്ടും പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയാത്തത്. പ്രാർത്ഥനയല്ല, തദർഉണ്ടാകും. ഹൃദയം പറഞ്ഞ്, ഹൃദയം വികാരം കൊണ്ട്, മറ്റതൊന്നും അല്ല പരിഗണിക്കൂല. ആ വിചാരമായിട്ട് തന്നെ നടക്കും. നമുക്ക് തന്നെ അറിയില്ല, നമ്മുടെ അടുത്ത് ഒരാളൊന്നും ഒരാവശ്യം എന്ന് ചോദിച്ചാൽ നമ്മളെന്തേ കൊടുക്കൂ? കൊടുക്കൂലല്ലോ. പക്ഷെ അയാൾ നമ്മളുടെ മുമ്പിൽ വന്ന് കണ്ണീരൊലിപ്പിച്ച് പൊട്ടിക്കരഞ്ഞാലോ? കൊടുത്തുവോ? അല്ലേ കൊടുത്തുവോ? സ്വാഭാവികമാണ്. ഇതാണ് മനുഷ്യന്റെ കഥയെങ്കിൽ മനുഷ്യനെ ശ്രദ്ധിച്ച അള്ളാഹുവിന്റെ കഥയുണ്ടായി. അതുകൊണ്ട് തള്ളറോഴ നടത്തും. സഹോദരന്മാരെ, തള്ളറോഴ രണ്ട് രീതിയിൽ നടത്തും. ഒന്നാമത്തേത് പൊതുവായ തള്ളറോഴ. നമുക്ക് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പറയാൻ കഴിയണം. എന്തൊക്കെ പറയണം? പൊതുവായി പറയാം, അള്ളാഹുവേ ഈ മുസീബത്തിൽ നിന്ന്, ഈ ബലാത്തിൽ നിന്ന്, ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ, ഈ പകർച്ചവ്യാധി ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞാനിതൊക്കെ ഇങ്ങനെ മലയാളത്തിൽ തന്നെ പറഞ്ഞതെന്നു വെച്ചാൽ അറബിയിലുള്ള എൻ്റെ വാചകം പറഞ്ഞിട്ട് നിങ്ങളിത് കുറച്ച് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചു. അള്ളാഹുക്ക് എല്ലാ ഭാഷയും ഇഷ്ടമാണ്, കാരണം ഒക്കെ അത് സൃഷ്ടിച്ചതാണ്. വിഷയം ഭാഷയല്ല, അല്ലെങ്കിലും ഈ തദർഉഅന് ഭാഷയില്ല, മറിച്ച് ഹൃദയത്തിന്റെ വേദനയാണ്. അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനാണ്. അതാണ് നോക്കൂ, പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച അത്ഭുതകരമായ ഒരു അധ്യായം കാണാം. പകർച്ചവ്യാധികളും വേദനയും അകറ്റാൻ വേണ്ടി
തദർവുൽ നടത്തൽ, പ്രാർത്ഥിക്കൽ എന്ന് പറഞ്ഞ അധ്യായം സഹീഹ് ബുഖാരി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിക്കുമ്പോൾ അതിനൊരു അധ്യായമായി വന്നത്, ചാപ്റ്ററിന്റെ പേരാ വെറുതെ വരും. ഇത് ബുഖാരിയിൽ മാത്രമല്ല, ഇമാം നസാഇയിൽ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങനെയുള്ള ഒരു തദർവുണ്ടാകണം, പൊതുവായ ഒരു തദർവ്. രണ്ടാമത്തേത് സഹോദരന്മാരെ, തദർവുകളുടെ രണ്ടാമത്തേത് വ്യക്തിപരമായ തദർവുകൾ ഉണ്ടാകണം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ട് സൂറത്തുകൾ ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഞാൻ ഓർപ്പിക്കണം മാത്രം. എല്ലാവരും ഒന്ന് ഉറക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ഹൃദയം തുറന്നു വെച്ച് ഒന്ന് കേട്ടാൽ മതി, ഞങ്ങളുടെ എത്തും. ഒരു സംശയം വേണ്ട, ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, നാവിൽ നിന്നല്ല. അതുകൊണ്ട് എനിക്ക് എത്തുന്ന ഉറപ്പുണ്ട്, പക്ഷെ തയ്യാറാണ്. രണ്ട് സൂറത്തുകൾ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എല്ലാവർക്കും അറിയാമോ, അറിയാത്തവരൊന്ന് നോക്കണം എന്താണത് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തും അവതരിച്ച ശേഷം പറഞ്ഞ ഒരു വാചകമുണ്ട്, മസ്തുഈദ ബിമിസ്ലിഹിമാ. ഇവ രണ്ടും പോലെ ഒരു വിഷയത്തിൽ നിന്ന് കാവലിനെ തേടാൻ, രക്ഷ തേടാൻ മറ്റൊന്നും ഇല്ല തന്നെ. കാരണം അത്രയും ഹൃദയസ്പർക്കാണ് അതിൻ്റെ വരികൾ, അതിലെ വാചകങ്ങൾ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അടുത്ത വാചകം, മിൻ ഷർരി മാ ഖലഖ്, എന്താ വേണ്ടത്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ഷർറിൽ നിന്നും ഞാൻ കാവലിനെ തേടും. സഹോദരന്മാരെ, അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്യുക. അത്ര ശക്തമാണ്. പക്ഷെ നാവ് കൊണ്ടാകരുത്, അതിനെ ഉൾക്കൊണ്ട് ഹൃദയം കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയണം. നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് പ്രത്യേകമായി ഓരോരുത്തരും ചെയ്യേണ്ടത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നിങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ്. اللهم اني اعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم اني اعوذ بك من البرص والجنون والجذام. അന്നുണ്ടായിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളാണ്, ഒന്ന് കുഷ്ഠമാണ്, ഒന്ന് പാണ്ടാണ്, ഒന്ന് ഭ്രാന്താണ്. ഇതിൽ നിന്ന് ഞാൻ കാവലിനെത്തിടും. എന്നിട്ടൊരു വാചകം നബി കൂട്ടിച്ചേർത്തു, അതേതാ, ومن سيء الاسقام, ചീത്തയായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞാൻ എന്നോട് കാവലിലെത്തും. സയ്യിഉൽ അസ്ഖാം, അതിൽ പെടുമല്ലോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും ഈ ദുആയിലേക്കല്ല, തദർവുഇലേക്ക് വരിക. പ്രാർത്ഥിച്ചാൽ പോരാട്ടോ, പ്രാർത്ഥന ദുആ എന്നൊക്കെ പറഞ്ഞത് കേടുവരുത്തിയതാ പോരാ. തദർവുഉ എന്ന സ്വഭാവം ഉണ്ടാകണം. അള്ളാഹു ഇത് നീക്കിത്തരും, ഒരു സംശയം ആർക്കും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലാതെ നമ്മൾ വീട്ടിൽ പേടിച്ചിങ്ങനെ ഇരുന്നാൽ നടക്കുക കാര്യം. ഇരിക്കേണ്ടതൊക്കെ ഇരുന്നോ, പക്ഷേ ഇരിക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. സഹോദരന്മാരെ, നാലാമത്തെ കാര്യം, ഇതൊക്കെ നീങ്ങണമെങ്കിൽ നമുക്ക് അള്ളാഹു നല്ല ആരോഗ്യം വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ആലോചിച്ചു, ഈ രോഗം ബാധിച്ചവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കണം. ഇതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു പൊതുപ്രവർത്തകൻ്റെയോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയോ മാത്രം ബാധ്യതയാണ്. ഓരോ മുസ്ലിമും കരുതണം. അങ്ങനെയാണ് അള്ളാഹു ഈ ഭൂമിയുടെ ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ചെയ്യാതെ പോയാൽ പിടികൂടും, ഒരു സംശയം. എല്ലാവരും നമുക്ക് സദഖ എന്ന് പറഞ്ഞ് 5, 10, 15, 20, 500 ഒക്കെ കൊടുത്തേ ശീലമുണ്ട്. അതൊന്നും പോരാ, സംഖ്യയുടെ വലിപ്പമല്ല, ഹൃദയത്തിന്റെ വലിപ്പം കാണാം. അതാണ് കണ്ടത്, ഹൃദയത്തിന്റെ വലിപ്പം. ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക്, ഒരു വാക്ക് മതിയാകും അല്ലേ, ഒരു നോട്ടം മതിയാകും, ഒരു തലോടൽ മതിയാകും, ഒരു പുഞ്ചിന് മതിയാകും. അതുകൊണ്ടാണ് ഇതൊക്കെ സദർഭയാണ് നബി പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ സദർഭയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അന്ന് നമ്മോട് ചോദിച്ച ചോദ്യമല്ലേ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ല ഇഹ്സാൻ,
നിങ്ങൾക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കൊന്ന് പോയി നമുക്കൊന്ന് മുമ്പത്തെ മാതിരി ഉള്ള ഒരു നല്ല അവസ്ഥ വന്നെങ്കിൽ അപ്പൊ നമ്മളും നന്മ ചെയ്യണം, അല്ലാതെ കിട്ടൂല. എല്ലാവരും മനസ്സിലാക്കണം, വിശേഷിച്ചും സദഖ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. സദഖ കൊണ്ട് മാത്രമേ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ പോവുകയുള്ളൂ. ഇവിടെ എല്ലാവരും ചെയ്യണം. ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ്. ഒരുപാട് മനുഷ്യർ അന്നന്ന് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ പലരും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നമ്മൾ അറിയണം, അന്വേഷിക്കണം, കണ്ടെത്തണം. എന്ത് സഹായമാണോ അത് നൽകാൻ നമുക്ക് സാധിക്കണം. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഒരുപാട് അദ്കാറുകൾ പഠിപ്പിച്ചത്, ദിക്റുകൾ. ദിക്ർ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വന്നു. എല്ലാവരും ചൊല്ലുന്നുണ്ടാവും, ഞാൻ ചൊല്ലുന്നവരെ കുറിച്ചല്ല പറയുന്നത്. ചൊല്ലുന്നവർ പോലും അതെന്തിനു എന്ന് മനസ്സിലാക്കണം. അത് യഥാർത്ഥത്തിൽ നമുക്കുള്ള സംരക്ഷണമാണ്. ഓരോന്നും നിങ്ങൾ ആലോചിച്ചപ്പോൾ ആയത്തുൽ കുർസി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓ റസൂലുള്ള അത് പറഞ്ഞിട്ട് പറഞ്ഞത്, അത് നിങ്ങൾ ചൊല്ലിയാൽ കഫതാഹു, അത് മതിയാകുന്ന. ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചു, കഫതാഹു എന്ന് പറഞ്ഞാൽ അവരെ ബാധിക്കുന്ന ആപത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് മതിയാകും. നമ്മൾ മറന്നുപോകരുത്. ഇങ്ങനെ ഒരുപാടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തി അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു ഒരു ദിക്ർ ആരും വിട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരുന്ന ഒരു വാചകമുണ്ട്, ചെറുതാ. ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. പഠിക്കണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സാധ്യമായ ഇത് പോകും. സർവോപരി അഞ്ചാമത്തെ കാര്യം, അത് കുറച്ചുകൂടി പ്രധാനമാണ്. എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നാം ഇനി മുതൽ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ അല്ലാതൊന്നുമല്ല, ഇപ്പൊ നമുക്ക് തോന്നുമ്പോഴേ അല്ലെ, തോന്നുമ്പോ ഫല്ലി എന്നൊക്കെ നമ്മൾ പറയലേ, നമുക്ക് തോന്നുമ്പോ പറ്റിയാൽ ആ പോരാ, കുറച്ചുകൂടി സീരിയസ് ആണ്. അതുപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കുറച്ചുകൂടി ഒരു 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 ആഗ്രഹം നമുക്കുണ്ടാകണം. എനിക്കത് പറ്റൂല, അത് ഉറച്ചു പറഞ്ഞു. എന്താ പ്രശ്നം? അതെന്താ പറയുന്ന പ്രശ്നം? അള്ളാഹു താല പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. അതല്ലേ നമ്മുടെ എഞ്ചിനീയർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അള്ളാഹു എത്ര സ്ഥലത്താ പറഞ്ഞത്, എന്റെ റബ്ബ് ഹറാം എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഫവാഹിഷുകളാണ്, ചീത്ത കാര്യങ്ങളാണ്. അത് ചിലത് ഇപ്പൊ കാണും, അതിന്റെ ചീത്ത ചിലത് ഇപ്പൊ കാണുക. ആ ഒരു വ്യത്യാസം. ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരു സംശയവും വേണ്ട, ഇത് നാട് നീങ്ങും, അതേ വഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിലേക്ക് വരണം. അല്ലാഹു തആല എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറ. അൽഹംദുലില്ലാ സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കോവിഡ് ബഹളത്തിനിടയിൽ റമദാൻ കടന്നുപോയി. റമദാന്റെ സീരിയസ്നെസ്സും അതിൻ്റെ പ്രാധാന്യവും ഒന്നും പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ഓർമ്മിപ്പിക്കലുകൾ നമുക്കറിയാം, അതൊക്കെ ഇല്ലാതായി. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ദുൽഖാദ മാസം അവസാനിക്കുകയാണ്. ദുൽഹിജ്ജ ആരംഭിക്കാൻ പോവുകയാണ്. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ദുൽഹിജ്ജ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. പല കാരണങ്ങളും അതുകൊണ്ട് ദുൽഹിജ്ജയെ നാം സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഈ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഒന്ന്, നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഉള്ളു തുറന്ന് തൗബ ചെയ്യണം. അതാ ഈ മാസത്തിൽ ആ മാസത്തിൻ്റെ സവിശേഷതകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അത് വേണം.
രണ്ടാമത്തേത് ഈ മാസത്തിലെ സുപ്രധാനമായ ദിവസങ്ങളുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള പ്രത്യേകമായ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നാം ജാഗരൂകരാകണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം എല്ലാവരും. മൂന്നാമതായി തെറ്റുകളിൽ നിന്ന് നാം അകരണം. നമ്മൾ അറിയണം ഇതാ ദുൽഹജ്ജ മാസം വരാൻ പോകുന്നു, ഞാൻ ഇനി സാധാരണ പോലെ ജീവിച്ചാൽ പോരാ. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ദുൽഹജ്ജ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം വൽ ഫജ്ർ വലയാലിൻ അശ്വർ എന്ന് പറഞ്ഞ് അള്ളാഹു തആല സത്യം ചെയ്ത 10 രാത്രികളുണ്ട്. അത് ഈ ദുൽഹജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അയ്യാമി ദുനിയാ, ദുനിയാവിലെ പകലുകളിൽ ഏറ്റവും ഇഷ്ടമായ പകൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. നമുക്കറിയാം ഹജ്ജ്, അറഫ ഇതൊക്കെ ഈ മാസത്തിലാണ്. യൗമുൽ ഈദ്, യൗമുൻ നഹർ 60 ദിവസമുള്ളത് ഈ മാസത്തിൽ. ഇതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് ഇതൊക്കെ, ഇതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. വിശേഷിച്ചും സഹോദരങ്ങളെ, ദുൽഹജ്ജ മാസത്തിൽ യൗമുൽ ഈദ് ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട പ്രത്യേകമായ ഇബാദത്താണ് ഉദ്ഹിയ്യത്ത്. ഇത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഇപ്പം പലരും ഇങ്ങനെ ഒരു രക്ഷപ്പെടാനുള്ള മോഡിലാണ്, കോവിഡാണ്, അതുകൊണ്ട് ഉദ്ഹിയ്യത്തൊന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിരിക്കും. അന്ന് ശരിയല്ല. ഇതിനേക്കാൾ വലിയ പട്ടിണിയും പ്രാരാബ്ധവും പ്രതിസന്ധികളും റസൂലുള്ളാഹിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്. അന്ന് നബി പറഞ്ഞത് എന്താ പറയുക, ഉദ്ഹിയ്യത്ത് ഇറക്കണ്ട എന്നല്ല, മറിച്ച് നബി പറഞ്ഞു 3 ദിവസത്തിലധികം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അതാണ് അന്ന് പറഞ്ഞു. ഇറക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പട്ടിണി കൊണ്ടും പ്രാരാബ്ധം കൊണ്ടും പ്രയാസം കൊണ്ടും അറക്കണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ ആ വർഷമായിരുന്നു പറയും. തൊട്ടടുത്ത വർഷം വന്നപ്പോൾ സാഹിബികൾ ചോദിച്ചു, അല്ല റസൂലേ, കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ വർഷത്തേക്ക് ബാധകമാണ്, എന്താ കഴിഞ്ഞ വർഷം പറഞ്ഞ് നിങ്ങൾ 3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെക്കരുത്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നബി പറഞ്ഞു, ഇല്ല, ഈ വർഷം നിങ്ങൾ കുലു വത്തഹിറു വതസദ്ദ, അന്നാണ് നബി പറഞ്ഞു. എന്നാണ് നമ്മളിത് മൂന്നാക്കി വീതിക്കാനൊക്കെ തുടങ്ങി, നിങ്ങൾ ഭക്ഷിക്കണം, സൂക്ഷിച്ചു വെക്കണം, നിങ്ങൾ സദഖ ചെയ്യണം. നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതൊക്കെ. നമ്മൾ ഇനി നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല, മറിച്ച് ചില അഭിവാദ്യതകളൊക്കെ ആ സമയത്ത് ചെയ്യാൻ പറ്റും. ഈ ഉദ്ഹിയ്യത്ത് നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റും ഇല്ലല്ലോ, നിയമത്ത് ശരിക്ക് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ ഉദ്ഹിയ്യത്തില്ല. ഉദ്ഹിയ്യത്തിൻ്റെ പ്രാധാന്യം അതിന് കിട്ടുകയില്ല. അനുസരണം ജീവിതത്തിൽ ഉപേക്ഷിക്കാത്ത ഒരു അഭിവാദത്താണ്, നിർബന്ധം എന്നുള്ള ഭാഷയിലല്ല കേട്ടോ പറയും, അങ്ങനെ ആരും വിചാരിക്കും. നബി തൻ്റെ ജീവിതത്തിൽ മുഴുവൻ 2 ഉദ്ഹിയ്യത്ത് അറിഞ്ഞിരുന്നു. ഒന്നാമത്തേത് നബി പറയും, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണം. രണ്ടാമത്തേത്, എൻ്റെ ഈ ഉമ്മത്തിൽ ഉദ്ഹിയ്യത്ത് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത എല്ലാവർക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു ഗുരു അറക്കുന്നവർ, അവർക്ക് അവരുടെ കുടുംബത്തിന് കൂടി അത് മതി. അത് വളരെ കൃത്യമാണ്, അതെന്തായിരുന്നാലും. അല്ലാത്തവർക്ക് പങ്കുചേരാം, അങ്ങനെ 7 ആളുകൾ കൂടി ചേർന്ന് നടക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേക സാഹചര്യത്തിൽ വല്ലാത്ത ഒരു ഗ്യാതറിങ് നമ്മൾ ഉണ്ടാക്കരുത്. വലിയ ഒരുമിച്ച് കൂടലുകൾ ബഹളവും ഒച്ചയും ഒക്കെ ആയി ഉണ്ടാക്കരുത്, അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ അതിൻ്റെ പേരിൽ ഈ സുന്നത്തിനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഈ മാസത്തിൽ പ്രത്യേകമായി ഉണർത്താറുള്ളത്. ദുഹിയ്യത്ത് നിയ്യത്ത് ചെയ്ത എല്ലാവരും എല്ലാവർക്കും അറിയാലോ, ഈ മാസമായാൽ അവർ നഖം, മുടി എന്നിവ എടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആരാണോ അതിന് പണം ചിലവാക്കുന്നവർ, അവർ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ചറക്കുന്നവരാണെങ്കിൽ കുടുംബം എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല, ആ പൈസ കൊടുക്കുന്ന ആൾ ഞാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മഹാസൗഭാഗ്യം
നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, രോഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പേര് പറയാൻ കഴിയാത്ത അത്രയും മെസ്സേജുകളുണ്ട് എൻ്റെ ഫോണിൽ. നമ്മളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് റഹ്മുറഹിമിയായ റബ്ബേ, അവർക്കെല്ലാം പെട്ടെന്ന് ശിഫ നൽകണമേ, ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. റഹ്മുറഹിമിയായ റബ്ബേ, ഞങ്ങളെയും ഇത്തരത്തിലുള്ള മാരകമായ വിപത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. റഹ്മുറഹിമിയായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ മഹാവിപത്ത് നീ ദൂരീകരിച്ചു തരണമേ, നീ ഉയർത്തിത്തരണമേ. റഹ്മുറഹിമിയായ റബ്ബേ, ലോകം മുഴുവൻ വളച്ചിരിക്കുന്നു റബ്ബേ, നിന്റെ ഉദ്ദേശം നടന്നിരിക്കുന്നു റബ്ബേ, എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് റബ്ബേ, ഇനി ഞങ്ങളിൽ നിന്ന് ഈ മാരകമായ വിപത്ത്, ഈ പകർച്ചവ്യാധി നീ ഞങ്ങളിൽ നിന്ന് ഉയർത്തിത്തരണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. ربنا تقبل منا إنك أنت السميع العليم. تبفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين.